നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ അന്തരകരിപ്പൂർ കല്ലറക്കൽ ഗോൾഡ് പാർക്ക് പയ്യന്നൂർ സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം സുനിത ഫർണിച്ചർ സുനിത ടവർ താവക്കര കണ്ണൂർ നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാജ്യത്തെ വർഗീയ ശക്തികൾക്കെതിരെ ജനാധിപത്യ മതേതര രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിക്കണമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ. കെഎസ്ആർടിസി ഡിപ്പോയാർഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം സി കൃഷ്ണൻ എംഎൽഎ നിർവഹിച്ചു. വിവാദരഹിത കേരളം, വികസനോന്മുഖ കേരളം എന്ന മുദ്രാവാക്യമുയർത്തി BMS സംസ്ഥാന വ്യാപകമായി നടത്തുന്ന കാൽനട പ്രചരണ ജാഥയുടെ ഭാഗമായി പയ്യന്നൂരിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. കണ്ണപുരം പോലീസിന് തുരുമ്പെടുത്ത വാഹനങ്ങൾ മാത്രം. പോലീസ് ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനങ്ങൾ എന്ന ആക്ഷേപം ശക്തമാകുന്നു. മാട്ടൂൽ AMUP സ്കൂളിൽ എഡ്യൂസ്മാർട്ട് പദ്ധതിക്ക് തുടക്കമായി. TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. രാജ്യത്തെ വർഗീയ ശക്തികൾക്കെതിരെ ജനാധിപത്യ മതേതര രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐ പാണപ്പുഴ ബൂത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹൈന്ദവ വർഗീയ ഫാസിസമാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. രാജ്യത്തെ മതേതര ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികൾ ഒറ്റക്കെട്ടായി നിന്ന് ഇതിനെ പ്രതിരോധിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. CPMഉം കോൺഗ്രസിനൊപ്പം ചേർന്ന് ഈ ദുർസ്ഥിതിയിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കണം. വർഗീയ ശക്തികളിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കേണ്ടത് മതേതര ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തമാണെന്നും പൊതുയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ സുധാകരൻ അഭിപ്രായപ്പെട്ടു. നിങ്ങൾക്ക് ഒറ്റക്കതിന് ശേഷിയില്ല. ബ്രിജേഷ് ഇവിടെ പറഞ്ഞില്ലേ, ഉത്തരേന്ത്യയിലൊക്കെ നിങ്ങളുടെ അവസ്ഥ, ഇന്ത്യ രാജ്യത്ത് നിങ്ങൾ എത്ര സംസ്ഥാനത്താണ്, എന്റെ നിങ്ങളെ രാജ്യത്ത് പച്ച പിടിച്ചില്ല. M. Narayanan ചടങ്ങിൽ അധ്യക്ഷനായി. MP ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ, NV സുനിൽ പ്രകാശ്, VP ഗോവിന്ദൻ, കെ വിനോദ്, KP ലക്ഷ്മണൻ, വീരാജൻ, KP മുരളീധരൻ, NV രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സന്ദീപ് പാണപ്പുഴ ചടങ്ങിന് സ്വാഗതം ആശംസിച്ചു. KSRTC ഡിപ്പോയാർഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം സി കൃഷ്ണൻ MLA നിർവഹിച്ചു. ചെയർപേഴ്സൺ KV ലളിത അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ KSRTC ഡിപ്പോയിൽ നടന്ന ഡിപ്പോയാർഡിന്റെ രണ്ടാംഘട്ട പ്രവൃത്തി ഉദ്ഘാടനം സി കൃഷ്ണൻ MLA നിർവഹിച്ചു. ഇവിടെ പ്രവൃത്തി ഉദ്ഘാടനം കഴിഞ്ഞാൽ അന്ന് തന്നെ വർക്ക് ആരംഭിക്കാം, അങ്ങനൊരു ധാരണയിലാണ് ഇത് ഞങ്ങൾ ക്രമീകരിച്ചത്. ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ രണ്ട് തവണ, അതിൽ ഒരു തവണ മുൻ രാഷ്ട്രപതിയുടെ നിര്യാണത്തെ തുടർന്നുള്ള ദുഃഖാചരണമായിരുന്നു. അപ്പോൾ നമുക്ക് ചടങ്ങ് നടത്താൻ വേണ്ടി സാധിക്കില്ല. അതിനു മുമ്പ് വേറെ ചില കാരണങ്ങളാൽ നമുക്ക് മാറ്റേണ്ടതായിട്ട് വന്നു. അപ്പോൾ പ്രവൃത്തി ഏതാണ്ട് അതിൻ്റെ ഒരു 50% നിർവഹിച്ച് കഴിഞ്ഞിട്ടുണ്ട്. സി കൃഷ്ണൻ MLA ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപ അനുവദിച്ചതിന് ശേഷമാണ് ഡിപ്പോയാർഡിന്റെ രണ്ടാംഘട്ട പ്രവൃത്തി പുനരാരംഭിച്ചത്. KSRTC സോണൽ ഓഫീസർ മുഹമ്മദ് സഫറുള്ള അധ്യക്ഷത വഹിച്ചു. KV ലളിത, KJയരാജ്, V. Narayanan, K. Raghavan, M. Ramakrishnan, KSRTC ATO AJ തോമസ് എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. വിവാദരഹിത കേരളം, വികസനോന്മുഖ കേരളം എന്ന മുദ്രാവാക്യമുയർത്തി BMS സംസ്ഥാന വ്യാപകമായി നടത്തുന്ന കാൽനട പ്രചരണ ജാഥയുടെ ഭാഗമായി പയ്യന്നൂരിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. വിവാദരഹിത കേരളം,
വിവാദരഹിത കേരളം വികസനോന്മുഖ കേരളം എന്ന മുദ്രാവാക്യമുയർത്തി ബി എം എസ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പദയാത്രയുടെ ഭാഗമായാണ് പയ്യന്നൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദയാത്ര സംഘടിപ്പിച്ചത്. മേഖലാ പ്രസിഡന്റ് വി മണിരാജ് നയിച്ച പദയാത്ര കോറം നോർത്തിൽ നിന്നും ആരംഭിച്ചു. പയ്യന്നൂരിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ പ്രയാണം നടത്തി പെരുമ്പയിൽ സമാപിച്ചു. പെരുമ്പയിൽ നടന്ന സമാപന സമ്മേളനം ജില്ലാ സെക്രട്ടറി സി വി തമ്പാൻ ഉദ്ഘാടനം ചെയ്തു. തെറ്റായ രീതിയിൽ ഈ നാടിനെ നയിക്കുകയോ ഭരണ സംവിധാനം തെറ്റായ രീതിയിൽ കൊണ്ടുപോവുകയോ ചെയ്യുമ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അവരെ തിരുത്താൻ സാധിക്കാത്ത സാഹചര്യം വരുമ്പോൾ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ തെരുവിലിറങ്ങിക്കൊണ്ട് സമരം നയിച്ചുകൊണ്ട് ഈ ജനാധിപത്യ ഭരണ സംവിധാനത്തെ നേർവഴിക്ക് നയിക്കുകയും അങ്ങനെ പൊതുസമൂഹത്തിന്റെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നത് എന്ന പ്രഥമമായ കടമയാണ് ഓരോ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിലും അർപ്പിതമായിട്ടുള്ളത്. ടി എ നാരായണൻ, സി കെ രാമചന്ദ്രൻ, ബാലകൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. ബി ജെ പി ജനങ്ങളിൽ വർഗീയ വിഷയം കുത്തിവെക്കുകയാണെന്ന് മുസ്ലിം ലീഗ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റി മാധ്യമസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. ഇതിനുള്ള തെളിവാണ് തൃക്കരിപ്പൂരിൽ ദിവസങ്ങൾക്ക് മുൻപ് അരങ്ങേറിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെന്നും ലീഗ്. സ്കൂളിനകത്ത് വിദ്യാർത്ഥികൾ സ്കൂൾ അധികാരികളെ ബോധ്യപ്പെടുത്തി നടപടിയെടുപ്പിക്കാതെ മദ്യലഹരിയിൽ സംഘടിച്ചെത്തി വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ച നടപടിയെ അപലപിക്കുന്നതിന് പകരം ന്യായീകരിക്കുകയും വർഗീയ വിഷം ചീറ്റുന്ന പ്രസ്താവന നടത്തുകയും ചെയ്ത ബി ജെ പി ജില്ലാ പ്രസിഡന്റിന്റെ നടപടി ഖേദകരമാണ്. എന്തിനും വർഗീയ നിറം നൽകി പാർട്ടിയിൽ ആളെ കൂട്ടുക എന്ന ലക്ഷ്യമാണ് ബി ജെ പി ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പേരിൽ ആസൂത്രിതമായി സംഘടിപ്പിച്ചതാണ് സ്കൂളിലെ സംഭവം. അതിന് തെളിവാണ് ജില്ലാ പ്രസിഡന്റിന്റെ വർഗീയ വിഷം ചീറ്റുന്ന പ്രസ്താവനയെന്നും ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. അത് മറച്ചു പിടിക്കാനാണ് വർഗീയ കാർഡ് അവർ ഇറക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. തൃക്കരിപ്പൂരിലെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സമാധാന പ്രേമികളാണ്. ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ നോക്കാതെ സൗഹാർദ്ദ അന്തരീക്ഷം കഴിയുന്ന സാധാരണക്കാരെ തമ്മിലടിപ്പിക്കുവാനാണ് ബി ജെ പി നേതൃത്വം ശ്രമിക്കുന്നത്. ഇത് താൽക്കാലികമായി വിജയിപ്പിക്കുമെങ്കിലും ഇത് ദുരവ്യാപകമായ ഭവിഷ്യത്തുകളാണ് ഉണ്ടാകാൻ പോകുന്നത്. താൽക്കാലിക ലാഭത്തിനു വേണ്ടി വർഗീയത തള്ളിവിട്ടാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം ഇത്തരം നേതാക്കൾ ഓർക്കുന്നത് നന്നായിരിക്കുമെന്നും ബി ജെ പി വർഗീയത കുത്തിനിറയ്ക്കുകയാണെന്നും സൗഹാർദ്ദത്തിൽ കഴിയുന്ന തൃക്കരിപ്പൂരിലെ സാധാരണ ജനങ്ങളെ തമ്മിലടിപ്പിക്കാനാണ് ബി ജെ പി നേതൃത്വത്തിന്റെ ശ്രമമെന്നും ഇത് ദൂരവ്യാപകമായ ഭവിഷ്യത്തുകൾക്ക് ഇടവരുത്തുമെന്നും ഗൂഢമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായാണ് തൃക്കരിപ്പൂർ ഹൈസ്കൂളിൽ ഉണ്ടായ പ്രശ്നത്തിൽ ബി ജെ പി ജില്ലാ പ്രസിഡന്റിന്റെ പ്രസ്താവനയെന്നും മുസ്ലിം ലീഗ് നേതാക്കളായ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സത്താർ വടക്കുംപാട്, ഐ യു എം എൽ മണ്ഡലം ജനറൽ സെക്രട്ടറി വി കെ ബാവ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. കണ്ണപുരം പോലീസിന് തുരുമ്പെടുത്ത വാഹനങ്ങൾ മാത്രം. പോലീസ് ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനങ്ങൾ എന്ന ആക്ഷേപം ശക്തമാകുന്നു. കണ്ണപുരം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ജീപ്പാണിത്. വർഷങ്ങൾ പഴക്കമുള്ള ജീപ്പ് തുരുമ്പെടുത്ത് ദ്രവിച്ചിരിക്കുന്നു. ടയറുകൾ തേയ്മാനം കാരണം ഏത് സമയവും പൊട്ടാവുന്ന നിലയിലാണ്. ഇൻഡിക്കേറ്ററുകൾ പ്രവർത്തിക്കുന്നുമില്ല. കണ്ടാൽ ആക്രിക്കടയിലെ തുരുമ്പെടുത്ത വാഹനമാണെന്ന് പറയും. പോലീസിന്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ ഇവൻ തന്നെ വേണം. ചിലപ്പോൾ സ്റ്റേഷൻ പരിധിയിലെത്തുന്ന മന്ത്രിമാർക്കൊപ്പം ഇവൻ എസ്കോർട്ട് പായുമ്പോൾ ജീപ്പിനകത്തെ പോലീസുകാർ ഏറെ ഭയത്തോടെയാണ് ഇതിൽ സഞ്ചരിക്കുന്നത്. പോലീസ് ജീപ്പ് മാറ്റണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഉന്നതർ കേട്ടില്ല. ഇതൊന്നും പുറത്തു പറയാൻ ഇവർ തയ്യാറല്ല. വാഹന നിയമം പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്ന് കഴിഞ്ഞ ദിവസം ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ പറയുകയുണ്ടായി. അത് പോലീസിന് ബാധകമല്ലേ എന്ന് ജനം ചോദിക്കുമ്പോൾ ഇവർക്ക് മിണ്ടാട്ടവുമില്ല. മാട്ടൂൽ എ എം യു പി സ്കൂളിൽ എജ്യുസ്മാർട്ട് പദ്ധതിക്ക് തുടക്കമായി. ടി വി രാജേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് എഡ്യുസ്മാർട്ട്. പീക്ക് എന്ന അന്താരാഷ്ട്ര സംഘടനയുടെ സഹകരണത്തോടെ ഏഴാം ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾക്കും പദ്ധതിയുടെ ഭാഗമായി പരിശീലനം നൽകും. ടി വി രാജേഷ് എം എൽ എ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. യുവജനങ്ങൾ താമസിക്കുന്ന നാടായി, ലോകത്തിന്റെ എംപ്ലോയബിലിറ്റിയുടെ ഒരു ഹംബായി, ഒരു ഡെസ്റ്റിനേഷനായി നമ്മുടെ രാജ്യം ഇന്ത്യ മാറാൻ പോവുകയാണ്. അതിനുള്ള ടി എ മുഹമ്മദ് കുഞ്ഞി, സി എച്ച് ഖൈറുനീസ, പി നാരായണൻകുട്ടി, പി കെ വിശ്വനാഥൻ, എം അബ്ദുൽ ഖാദർ, സക്കറിയ എസ് വി, എ വി അബ്ദുൽ ഖാദർ ഹാജി, ആബിദ് കണ്ണൂർ തുടങ്ങിയവർ സംസാരിച്ചു. തൃക്കരിപ്പൂർ മെട്ടമ്മൽ ബദേഴ്സ് ക്ലബിനു വേണ്ടി പണിത ഓഫീസ് കെട്ടിടം ഇന്ത്യൻ ഫുട്ബോൾ നായകൻ യു ഷറഫലി ഉദ്ഘാടനം ചെയ്തു.
ഫുട്ബോൾ ഗ്രാമമായ മെട്ടമ്മലിലേക്ക് ഇന്ത്യൻ ഫുട്ബോൾ താരത്തിന് രാജോചിതമായ സ്വീകരണമാണ് മെട്ടമ്മൽ പ്രദേശവും നാട്ടുകാരും ചേർന്ന് ഒരുക്കിയത്. ഫുട്ബോളിനെ പരിലാളിക്കുന്ന ഡി എഫ് എ ഭാരവാഹികളും പ്രമുഖ ഫുട്ബോൾ കളിക്കാരും ഫുട്ബോൾ ആരാധകരും ചേർന്ന് വാദ്യമേളത്തോടെ മെട്ടമ്മൽ സെന്ററിൽ പണിത കെട്ടിട സമുച്ചയത്തിലേക്ക് വിശിഷ്ടാതിഥിയെ ആനയിച്ചു. മുൻ കേരള പോലീസ് ഫുട്ബോൾ താരം ഹബീബ് റഹ്മാൻ, മുഹമ്മദ് റാഫി, അബ്ദുള്ള സഹീർ, മുഹമ്മദ് റഫീഖ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റനും എം എസ് പി കമാൻഡന്റുമായ ഷറഫ് അലി ക്ലബ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. മട്ടമ്മൽ ബ്രദേഴ്സ് ക്ലബിന്റെ 20th വാർഷികത്തിൽ സംബന്ധിക്കാൻ അവസരം കിട്ടി എന്നുള്ളത് തന്നെ വലിയ അഭിമാനമായിട്ടാണ്. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യക്ക് തന്നെ മാതൃകാപരമായ പ്രവർത്തനമാണ് വിവിധ മേഖലകളിൽ ക്ലബ് പ്രവർത്തകർ കാഴ്ചവെക്കുന്നതെന്നും തന്നോട് ഉപദേശം തേടിയവരിൽ നിന്നും ഉപദേശം ചോദിക്കേണ്ടി വന്നിരിക്കുകയാണ് താനെന്ന് മെട്ടമ്മൽ ബ്രദേഴ്സിന്റെ പ്രവർത്തന ബ്രോഷർ വായിച്ച് മനസ്സിലാക്കിയ ഷറഫ് അലി കെട്ടിടത്തിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ പറഞ്ഞു. സംഘാടക സമിതി ചെയർമാൻ സി ഇ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. വിശിഷ്ട വ്യക്തികളുടെ ഉപഹാരം മുൻ ഡി എഫ് എ പ്രസിഡന്റ് എം ഡി പി അബ്ദുൾ ഖാദർ നൽകി. മുൻ ഡി എഫ് എ പ്രസിഡന്റിനുള്ള ആദരവ് ഷറഫ് അലി ഉപഹാരം നൽകി നിർവഹിച്ചു. തുടർന്ന് ഫുട്ബോൾ രംഗത്തെ പ്രമുഖരെ ആദരിക്കുകയും പ്രമുഖ കളിക്കാരെ അനുമോദിക്കുകയും ചെയ്തു. സംഘാടക സമിതി ജനറൽ കൺവീനർ കെ ഗംഗാധരൻ സ്വാഗതവും ട്രഷറർ വി പത്മനാഭൻ നന്ദിയും പറഞ്ഞു. പഴയങ്ങാടി എരിപുരത്ത് ജപ്പാൻ കുടിവെള്ളം പാഴാകുന്നു. രണ്ടു ദിവസമായി വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ടും നടപടിയെടുക്കാത്ത അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധം ശക്തമാകുന്നു. പഴയങ്ങാടി എരിപുരത്ത് കുടിവെള്ളത്തിനായി ജനം നെട്ടോട്ടം ഓടുമ്പോഴാണ് ജപ്പാൻ കുടിവെള്ളം പാഴാകുന്നത്. കഴിഞ്ഞ ദിവസം ഉച്ച മുതലാണ് വെള്ളം റോഡിലേക്ക് ഒഴുകാൻ തുടങ്ങിയത്. സ്കൂളിലേക്ക് കുടിവെള്ള വിതരണത്തിനായി പുതിയ കണക്ഷൻ സ്ഥാപിക്കുന്നതിന് വേണ്ടി പ്രവൃത്തി നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായി പൈപ്പ് മുറിച്ചതാണ് കുടിവെള്ളം ഒഴുകിപ്പോകാൻ കാരണമാകുന്നത്. അശാസ്ത്രീയമായ രീതിയിലുള്ള കുറെ തൊഴിലാളികളെയും വെച്ചുകൊണ്ടാണ് അവർ ഈ ജോലി ചെയ്യിച്ചത്. പിന്നെ ഉദ്യോഗസ്ഥന്മാരോ ആരോ ഈ സ്ഥലത്ത് ഉണ്ടാവാതിരിക്കുകയാണ് ചെയ്തിട്ട് തികഞ്ഞും ഒരു എന്താണ് പറയുന്നത്, ഇതിന് ഈ രീതിയിലുള്ള പ്രവർത്തനം ഇവിടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ കടന്നു പോകുന്നൊരു വഴിയാണ്. എന്നിട്ട് പോലും ഇതുവരെ ഈ സമയം വരെയായിട്ടും ഇതിൻ്റെ അധികൃതർ ഇവിടെ വരികയോ ഇത് നോക്കാനോ ശ്രമിച്ചിട്ടില്ല. ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അസാന്നിധ്യത്തിലാണ് പ്രവൃത്തി നടത്തിയതെന്നും ഇതാണ് കുടിവെള്ളം പാഴാകാൻ കാരണമായതെന്നും നാട്ടുകാർ പറയുന്നു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാങ്കോൽ ഈസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. വലിയ ചാലിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ പി സുശീല ടീച്ചർ സംസാരിച്ചു. പി ഉഷ ജാഥ ലീഡറായി. ജാഥ കുണ്ടംകോവിലിൽ സമാപിച്ചു. ഒരു വണ്ടി ഓടിച്ച് കയറ്റി ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയെ ഉറങ്ങുന്നുണ്ടെങ്കിൽ അവരെ തെരഞ്ഞു പിടിച്ച് ആക്രമിച്ചിട്ട് അങ്ങനെ അവരൊന്നിനും കൊള്ളാത്ത രീതിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് അനുഭവിക്കുന്നത്. നമ്മൾ കണ്ടറിയണം, കൊല്ലാത്ത പേടിയാവുന്നുണ്ട്. ഏഴോം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ വിപണന മേളയ്ക്ക് പഴയങ്ങാടിയിൽ തുടക്കമായി. മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന മേള പഞ്ചായത്ത് പ്രസിഡന്റ് സി വി കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ മറ്റു കുടിശ്ശിലൊക്കെ വരുമ്പോ ഒന്ന് വാടിപ്പോവാതെ തനിമ, വിശ്വാസ്യത, കേരളീയത എന്ന സന്ദേശവുമായാണ് ഇക്കുറി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഓണം വിപണനമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ഗ്രാമീണ ഉൽപ്പന്നങ്ങൾ ചുരുങ്ങിയ വിലയിൽ മേളയിൽ ലഭ്യമാണ്. ചേന, ചേമ്പ്, കൂമ്പ്, കാമ്പ്, മുരിങ്ങയില, തമര എന്നിവ ഏഴോം പഞ്ചായത്ത് കുടുംബശ്രീ മേളയിലെ മുഖ്യ ആകർഷകങ്ങളാണ്. ജൈവ പച്ചക്കറികൾ, പലഹാരങ്ങൾ, പായസം, റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, ഏഴോത്തെ കൈപ്പാട് പ്രദേശത്ത് ഉൽപ്പാദിപ്പിച്ച കുത്തിയേരി എന്നിവയ്ക്കെല്ലാം ആവശ്യക്കാർ ഏറെയാണ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ശ്രീദേവി അധ്യക്ഷയായി. സി ഡി എസ് ചെയർപേഴ്സൺ കെ എൻ ഗീത, കെ വി ഭാർഗവി, എ എസ് വി അബ്ദുൾ റഷീദ്, ഹരിദാസ് സി എ, പി എം സുമതി തുടങ്ങിയവർ ഉദ്ഘാടന യോഗത്തിൽ സംബന്ധിച്ചു. കരിവള്ളൂർ മണക്കാട് രക്തസാക്ഷി സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിൽ അപ്പാരൽ മേക്കിംഗ് കോഴ്സിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പത്മാവതി നിർവഹിച്ചു. ചടങ്ങിൽ കെ പി രാജീവൻ അധ്യക്ഷനായി. പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ഉള്ളവരും കൂടെ ആ ഒരു ഇന്റർവ്യൂവിൽ വരുന്ന ഒരു അവസ്ഥ നമ്മുടെ കരിവള്ളൂർ ഗ്രാമ പഞ്ചായത്തിലുണ്ട്. കാരണം എല്ലാവരും വിദ്യാസമ്പന്നരാണ്, പക്ഷെ കല്യാണം കഴിക്കുന്നതോട് കൂടി എനിക്ക് തൊഴിലൊന്നും വേണ്ട, ഞാനൊരു വീടമ്മയായി അല്ലെങ്കിൽ കുഞ്ഞിനെ വളർത്തുക അല്ലെങ്കിൽ ഭർത്താവിനെ. പയ്യന്നൂർ ഗവൺമെന്റ് റെസിഡൻഷ്യൽ വനിതാ പോളിടെക്നിക് സി ഡി ടി പി സ്കീമിൽ അനുവദിച്ച അപ്പാരൽ മേക്കിംഗ് കോഴ്സിന്റെ ഉദ്ഘാടനവും സി കൃഷ്ണൻ എം എൽ എയുടെ വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച കമ്പ്യൂട്ടറിന്റെ സ്വിച്ച് ഓൺ കർമ്മവുമാണ് നടന്നത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം വി അപ്പുക്കുട്ടൻ കമ്പ്യൂട്ടറിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു.
ടി വി തമ്പാൻ, വൈ വി അശോകൻ, കെ രാജീവൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ മാടായി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാടായി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. സിപിഎം മാടായി ഏരിയ കമ്മിറ്റി അംഗം വി വി വിനോദ് ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ ദിനം 200 വർദ്ധിപ്പിക്കുക, ഓണത്തിന് അലവൻസ് അനുവദിക്കുക, തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ തൊഴിലാളി ദ്രോഹ നയമാണ് തുടരുന്നതെന്നും കുത്തക മുതലാളിമാർക്ക് രാജ്യം തിരുതി കൊടുക്കുകയാണെന്നും സമരം ഉദ്ഘാടനം ചെയ്ത് മാടായി ഏരിയ കമ്മിറ്റി അംഗം വി വിനോദ് പറഞ്ഞു. ആദ്യം ഉൽപാദനത്തിൽ ഗവൺമെന്റ് ഇടപെടും, അതുപോലെ തന്നെ സംഭരണത്തിൽ ഗവൺമെന്റ് ഇടപെടും, വിതരണത്തിന്റെ ഘട്ടത്തിൽ ഗവൺമെന്റ് ഇടപെടും. ഇതിൽ നിന്നെല്ലാം ഗവൺമെന്റ് പിന്മാറിയതിന്റെ ഫലമായിട്ടാണ് അതിരൂക്ഷമായിട്ടുള്ള വിലക്കയറ്റം രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എൻ പ്രസന്ന അധ്യക്ഷയായി പി ജനാർദ്ദനൻ, പി വി ശിവൻ, ഒ കെ രതീഷ് എന്നിവർ സംസാരിച്ചു. ഇനി ഓണവിശേഷങ്ങൾ. ഓണപ്പൂത്താലം. പഴയകാല കോളാമ്പികളെ അനുസ്മരിപ്പിക്കുന്ന കോളാമ്പി പൂക്കളാണ് ഇന്നത്തെ ഓണപ്പൂത്താലത്തിൽ. വെറ്റിലമുറുക്ക് സജീവമായ കാലത്ത് കേരളത്തിലെ വീടുകളിൽ സ്ഥിരം സാന്നിധ്യമായ പിച്ചളക്കോളാമ്പിയുടെ രൂപാകൃതിയിലുള്ളതിനാലാണ് ഈ പുഷ്പത്തെ മഞ്ഞക്കോളാമ്പി എന്ന് മലയാളികൾ വിളിച്ചു തുടങ്ങിയത്. നാട്ടിൻപുറങ്ങളിൽ സജീവമായ ഈ പുഷ്പം ഒരു അന്യദേശ പുഷ്പമാണെന്ന് പലർക്കും അറിയാത്ത രഹസ്യമാണ്. ബ്രസീൽ ആണ് ഈ പുഷ്പത്തിന്റെ ജന്മദേശം. ബാൻഡുവാദ്യത്തിലെ പ്രധാന ഉപകരണമായ ട്രംപറ്റിന്റെയും പഴയ ഗ്രാമഫോണിന്റെയും ആകൃതിയിലുള്ളതിനാൽ ഇംഗ്ലീഷുകാർ ഗോൾഡൻ ട്രംപറ്റ് എന്നാണ് ഈ പുഷ്പത്തെ വിളിച്ചു വരുന്നത്. മഞ്ഞ നിറത്തിനാണ് ഈ പുഷ്പത്തെ അത്തപ്പൂക്കളത്തിൽ ഉപയോഗിച്ചു വരുന്നത്. നാടൻപൂവ് അല്ലെങ്കിലും മലയാളികൾ തങ്ങളുടെ നാടൻപൂക്കളുടെ ഇടയിൽ തന്നെയാണ് ഈ പുഷ്പത്തിനും സ്ഥാനം നൽകി വരുന്നത്. പ്രിട്ടോറിക്ക എന്ന രാജ്യത്തിന്റെ ദേശീയ പുഷ്പമായ മഞ്ഞക്കോളാമ്പിയുടെ ശാസ്ത്രനാമം അലമാൻഡ കറ്റോറിക്ക എന്നാണ്. ഓണം ഓർമ്മകൾ. ഗ്രന്ഥകാരനും പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ പ്രൊഫസറുമായ കെ കണ്ണനാണ് പ്രേക്ഷകരുമായി ഓണം ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത്. ആയിരത്തി തൊള്ളായിരത്തി 1950 തന്റെ ബാല്യകൌമാരങ്ങളിലെ ഓണത്തെക്കുറിച്ചാണ് കരിപ്പള്ളൂർ പാലക്കുന്നിലെ പ്രൊഫസർ കെ കണ്ണന് ഓർത്തെടുക്കുവാനുള്ളത്. ഓണം ഇന്നത്തെ പോലെ ഒരാഘോഷമായി കഴിഞ്ഞിരുന്നില്ല അന്ന്. ഓണം കേറാമൂല എന്ന വാക്കിന് തന്റെ കരിപ്പള്ളൂർ ഗ്രാമം എന്തുകൊണ്ടും അർഹമായിരുന്നുവെന്ന് പ്രൊഫസർ കണ്ണൻ പറയുന്നു. ഓണാഘോഷം എന്ന് പറയുന്ന ഇപ്പം നമ്മുടെ നാട്ടിൽ സ്ഥലം കാണുന്ന പോലെയുള്ള ഓണാഘോഷമൊന്നും എൻ്റെ ഗ്രാമത്തിൽ എൻ്റെ കുട്ടിക്കാലത്തുണ്ടായിട്ടില്ല. പിന്നെ ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾ ചെറിയ കുട്ടികൾ ഇവിടെ പൂക്കൾ പറിക്കാൻ പോകും. അന്നത്തെ പ്രധാന പൂക്കൾ തുമ്പപ്പൂ, പിന്നെ വയലിൽ വളരുന്ന കാക്കാപ്പൂ എന്ന് പറയും. റോഡുകളോ ചീറിപ്പായുന്ന വാഹനങ്ങളോ അന്നുണ്ടായിരുന്നില്ല. പരന്നുകിടക്കുന്ന നെൽപ്പാടങ്ങളായിരുന്നു എങ്ങും. കാർഷിക വൃത്തിയായിരുന്നു അന്നത്തെ ജനങ്ങളുടെ തൊഴിൽ. തരക്കേടില്ലാത്ത സാമ്പത്തികമുള്ള വീട്ടിൽ ജനിച്ചതുകൊണ്ടാണ് ഓണസമൃദ്ധിയും അച്ഛൻ്റെ വക ഓണക്കോടിയുമൊക്കെ കിട്ടിയിരുന്നത്. എന്നാൽ ബഹുഭൂരിപക്ഷത്തിനും ഇതൊക്കെ അപ്രാപ്യമായിരുന്നുവെന്നാണ് 200 ലേഖനത്തിലും ഗ്രന്ഥങ്ങളുടെയും കർത്താവ് കൂടിയായ പ്രൊഫസർ കണ്ണൻ പറയുന്നത്. തൊടികളിലെ കാക്കപ്പൂവും തുമ്പപ്പൂവും ഒക്കെ ഉപയോഗിച്ചായിരുന്നു ഓണപ്പൂക്കളമിട്ടിരുന്നത്. ഇന്ന് അതൊക്കെ
അന്യസംസ്ഥാന പൂക്കൾ കൈയടക്കിയിരിക്കുന്നത് ഒട്ടൊരു വേദനയോടെയാണ് കിളിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ പ്രൊഫസർ കൂടിയായ കെ കണ്ണൻ പറയുന്നത്. ഓണനക്ഷത്രം മൂലം നക്ഷത്രത്തെക്കുറിച്ചാണ് ഓണനക്ഷത്രത്തിൽ ഗംഗാധര മാസ്റ്റർ ഇന്ന് പ്രതിപാദിക്കുന്നത്. വൃശ്ചത്തിന്റെ ആകൃതി കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പരിചയപ്പെട്ടതാണ്. തേളിന്റെ രൂപമാണ് ഈ നക്ഷത്രഗണത്തിന് നൽകിയിരിക്കുന്നത്. ആ തേളിന്റെ വാലറ്റത്ത് കാണുന്ന ഒരേ പ്രഭയുള്ള രണ്ട് മങ്ങിയ നക്ഷത്രങ്ങളാണ് മൂലം നക്ഷത്രമായിട്ട് കാണുന്നത്. മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ നക്ഷത്രരാശികളിൽ ഏറ്റവും സുന്ദരവും നമുക്ക് നിരീക്ഷിക്കാൻ വളരെ എളുപ്പമുള്ള ഒരു രാശിയാണ് വൃശ്ചികം. അതിൻ്റെ വാലറ്റത്ത് കാണുന്ന ഈ രണ്ട് നക്ഷത്രങ്ങൾ നമ്മുടെ നേർ തലക്കുമുകളിൽ നിന്ന് തെക്കോട്ട് ഏതാണ്ട് 20 ഡിഗ്രിയോളം മാറിയാണ് കിടക്കുന്നത്. ഈ ഭാഗത്തേക്ക് നോക്കിയാൽ ധാരാളം പുകപടലങ്ങൾ പോലെ അല്ലെങ്കിൽ മേഘപടലങ്ങൾ പോലെയുള്ള ഭാഗങ്ങൾ കാണാം. അവയെല്ലാം നക്ഷത്ര ക്ലസ്റ്ററുകളും അതുപോലെ തന്നെ നെബുലകളും ഒക്കെ തന്നെയാണ്. നാടും നഗരവും ഓണാഘോഷത്തിൽ. പയ്യന്നൂരിൽ വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ ഓണം ആഘോഷിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഓണാഘോഷ പരിപാടികൾ ചേംബർ ഹാളിൽ നടന്നു. വനിതാ വിങ്ങിന്റെ തിരുവാതിരക്കളിയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. തുടർന്ന് ഓണസദ്യയും നടന്നു. ജില്ലാ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ പയ്യന്നൂർ ശാഖയിൽ ജീവനക്കാർ ഓണപ്പൂക്കളം തീർത്തു. കെ രാജേന്ദ്രൻ, ജാനകി, സുരേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. പയ്യന്നൂർ സർവീസ് ബാങ്കിൽ ജീവനക്കാർ ഓണപ്പൂക്കളമിട്ടു. ആഘോഷത്തിന്റെ ഭാഗമായി പായസദാനവും ഓണസദ്യയും നടന്നു. പയ്യന്നൂർ ഗുരുകൃപ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി ജീവകാരുണ്യ കൂട്ടായ്മ 2015 സംഘടിപ്പിച്ചു. സൊസൈറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ അഗതികളായ അതിഥികൾക്കുള്ള പ്രത്യേക ഓണക്കിറ്റുകളും വിതരണം ചെയ്തു. സൊസൈറ്റി പ്രസിഡന്റ് രതീഷ് അധ്യക്ഷനായി. നിരവധി പേർ സംബന്ധിച്ചു. വെള്ളൂർ ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസിൽ ജീവനക്കാരുടെ നേതൃത്വത്തിൽ പൂക്കളമിട്ടു. തുടർന്ന് ഓണസദ്യയും നടന്നു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രകാശൻ നേവി, അസിസ്റ്റന്റ് എഞ്ചിനീയർ ജേക്കബ് ജെയ്സൺ, സ്റ്റാഫ് സെക്രട്ടറി കിരൺ എന്നിവർ നേതൃത്വം നൽകി. പെരുമ്പാൽ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ താലൂക്ക് ആശുപത്രിയിൽ ഓണപ്പൂക്കളം തീർത്തു. ആശുപത്രിയിലെ രോഗികൾക്കും ആശ്രിതർക്കും വേണ്ടി ഓണസദ്യയും ഒരുക്കി. ലയൺസ് മെമ്പർമാരും ഭാരവാഹികളും താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരും ജീവനക്കാരുടെയും നേതൃത്വത്തിലാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത്. പെരുമ്പാൽ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് MMV മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷനായി. ജില്ലാ റീജിയണൽ ചെയർമാൻ വി ബാലൻ, ഡോക്ടർമാരായ സുനിത മേനോൻ, വരുൺ നമ്പ്യാർ, ജലീൽ, ബിജു, ജാസ്മീർ, KU വിജയൻ, CP മനോജ് കുമാർ, റഷാദ് അഹമ്മദ്, PP നാസർ തുടങ്ങിയവർ സംസാരിച്ചു. കെ അശോകൻ സ്വാഗതവും സെക്രട്ടറി കെ നാസിം നന്ദിയും പറഞ്ഞു. തൃക്കരിപ്പൂരിൽ ഓണാഘോഷം എങ്ങനെ? തൃക്കരിപ്പൂർ ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തൃക്കരിപ്പൂരിൽ വിവിധ സംഘടനകളുടെയും ഓഫീസുകളുടെയും നേതൃത്വത്തിൽ ഓണാഘോഷം നടന്നു. KCB ലിമിറ്റഡ് തൃക്കരിപ്പൂർ സെക്ഷൻ ജീവനക്കാർ സ്റ്റാഫ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓഫീസിലെത്തിയ എല്ലാ ഉപഭോക്താക്കൾക്കും പായസ വിതരണം നടത്തി. ജീവനക്കാരുടെ നേതൃത്വത്തിൽ ഊർജ്ജ സംരക്ഷണ സന്ദേശം ഉൾപ്പെടുത്തി ഓഫീസിൽ തയ്യാറാക്കിയ പൂക്കളവും ശ്രദ്ധേയമായി. കാസർഗോഡ് ജില്ലാ സഹകരണ ബാങ്ക് തൃക്കരിപ്പൂർ ശാഖ ഓഫീസിൽ നടന്ന ഓണാഘോഷ പരിപാടികൾ ശ്രദ്ധേയമായി. പൂക്കളമൊരുക്കി പായസ വിതരണവും നടന്നു. ശാഖാ മാനേജർ VV കൃഷ്ണൻ ദീപം തെളിയിച്ചു. KP ചന്ദ്രൻ, KV ജയശ്രീ, രമണി എം, റീത്ത പുളിനാത്ത്, പങ്കജാക്ഷി, കുഞ്ഞിക്കണ്ണൻ, പത്മനാഭൻ, CK തമ്പാൻ, ശ്രീജ ലിസി, സുനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. തൃക്കരിപ്പൂർ സബ് രജിസ്ട്രാർ ഓഫീസിൽ ജീവനക്കാരുടെയും ആധാരമെഴുത്തുകാരുടെയും നേതൃത്വത്തിൽ ഓണാഘോഷം നടന്നു. സബ് രജിസ്ട്രാർ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. പൂക്കളവും ഓണസദ്യയും ഒരുക്കി. TV കോരൻ, PM അമ്പാടി, KK കുമാർ, TP ഭാസ്കരൻ, KK ജനാർദ്ദനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയുടെ നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ ഓണം ആഘോഷിച്ചു. ഓണാഘോഷം ഡോക്ടർ CKP കുഞ്ഞബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റഷീദ്, ഡോക്ടർ സ്വാതി, EV ദാമോദരൻ, ഡോക്ടർ മനോജ്, MP ദാക്ഷായണി എന്നിവർ സംസാരിച്ചു. പുസ്തക വായനയ്ക്കും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകേണ്ട വായനശാല വിഷരഹിത ജീവിതത്തിനും കർമ്മരംഗത്തിറങ്ങിയപ്പോൾ വായനശാല പ്രവർത്തനത്തിന് വേറിട്ട മാതൃകയായി. ആലക്കാട് MEK വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടത്തിയ ജൈവ പച്ചക്കറി ചന്തയാണ് മറ്റൊരു സാംസ്കാരിക ദൌത്യമായത്.
പുസ്തക വായനക്കും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകേണ്ട വായനശാല വിഷരഹിത ജീവിതത്തിനായി കർമ്മരംഗത്തിറങ്ങിയപ്പോൾ വായനശാലാ പ്രവർത്തനത്തിന് വേറിട്ട മാതൃകയായി. ആലക്കാട് എം ഇ കെ സ്മാരക വായനശാല ഓണാഘോഷത്തോടനുബന്ധിച്ച് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടത്തിയ നാട്ടുപച്ചക്കറി ചന്തയാണ് മറ്റൊരു സാംസ്കാരിക ദൗത്യമായത്. ഇത് തുടർച്ചയായ മൂന്നാം വർഷമാണ് ഈ അക്ഷരഗേഹം ഓണത്തിന് വിഷമില്ലാത്ത പച്ചക്കറി എത്തിച്ച് ചരിത്രമെഴുതുന്നത്. മലയാളിയുടെ മാറുന്ന ആഹാരശീലത്തിൽ നിന്നുള്ള തിരിച്ചുപോക്കിന് പ്രേരിപ്പിക്കുന്നതോടൊപ്പം ഔഷധഗുണമുള്ളതും രോഗപ്രതിരോധ ശേഷിയുള്ളതും സ്വാദിഷ്ടവുമായ വിഭവങ്ങളെ തീന്മേശയിലേക്ക് തിരിച്ചെത്തിക്കുക എന്ന ദൗത്യം കൂടിയാണ്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ജൈവകൃഷിയിലൂടെ നേടിയെടുത്ത കൂടുതൽ വിഭവങ്ങളുമായാണ് വായനശാല ഈ ഓണം കെങ്കേമമാക്കാനെത്തിയത്. നാടൻ വിഭവങ്ങളായ കാമ്പ്, കൂമ്പ്, താള്, തകര, ചേമ്പ്, ചക്കക്കുരു, ചക്കച്ചുള, കപ്പക്ക, പച്ചക്കായ, ചേന തുടങ്ങിയവ വിപണിയിൽ എത്തിച്ചവയിൽപ്പെടും. ഒപ്പം പലതരം ഇലകളും വായനശാല പ്രവർത്തകർ എത്തിച്ചിരുന്നു. നൂറുകണക്കിന് ആളുകളാണ് വിഷം തീണ്ടാത്ത പച്ചക്കറി വാങ്ങാനെത്തിയത്. വരുന്ന എല്ലാ സ്ത്രീകളും പുരുഷന്മാരോടൊപ്പമുള്ള എല്ലാ ആളുകളും ഇന്നലെ രാവിലെ മുതൽ നാടുകളിലെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി സാധനങ്ങൾ കളക്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ ഈ ചന്ത നടത്തുന്നത്. ഇത് വെറും ഒരു പൈസക്ക് വേണ്ടിയുള്ള ഒരു ബിസിനസ് അല്ല, ഒരു ചന്തയല്ല. ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഒരു ചെറിയ രീതിയിൽ നാട്ടുപച്ചക്കറി ചന്ത എന്ന നിലക്ക് ടോക്കൺ സിസ്റ്റത്തിലൂടെയാണ് വായനശാല പ്രവർത്തകർ ആവശ്യക്കാരെ നിയന്ത്രിച്ച് എല്ലാവർക്കും സാധനങ്ങൾ നൽകിയത്. കേളോത്ത് ജയ്ഹിന്ദ് സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ കേളോത്ത് സെൻട്രൽ യു പി സ്കൂളിൽ നടന്ന പരിപാടിയിൽ ഓണക്കോടിയും ഓണക്കിറ്റും വിതരണം ചെയ്തു. ഓണക്കിറ്റിന്റെ വിതരണോദ്ഘാടനം കെ പി സി സി നിർവാഹക സമിതി അംഗം എം നാരായണൻകുട്ടി നിർവഹിച്ചു. കഴിഞ്ഞ വർഷവും ഈ വർഷവുമായി ഈ ഓണ നാളുകളിൽ ഓണക്കിറ്റ് വിതരണം ചെയ്യുക, ഇത്തരം പ്രവൃത്തികളിലൂടെ മാത്രമല്ല നമ്മുടെ പയ്യന്നൂരിലും പ്രദേശങ്ങളിലുമുള്ള നിർധനര്, അവശതയിൽ ഭവിക്കുന്നവർ. ചടങ്ങിൽ പ്രസിഡന്റ് എ രൂപേഷ് അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ്, മണ്ഡലം പ്രസിഡന്റ് കെ ജയരാജ്, സാംസ്കാരിക വേദി സെക്രട്ടറി കെ ബൈജുലാൽ, രാമകൃഷ്ണൻ, സി അക്ബർ അലി, പ്രദീപ് ബാബു എന്നിവർ പ്രസംഗിച്ചു. 150 പേർക്കാണ് ഓണക്കിറ്റ് നൽകിയത്. ഓണം ആഘോഷിക്കാൻ ഗ്രാമങ്ങൾ ഒരുങ്ങി. നിരവധി സാംസ്കാരിക സംഘടനകളാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഓണാഘോഷ പരിപാടികൾക്ക് നോട്ടീസ് തയ്യാറാക്കുന്ന തിരക്കിലാണ് പ്രസ് ജീവനക്കാർ. മലയാളക്കരയിൽ ഓണം എത്തിയതോടെ അച്ചടി ജോലിക്കാർക്ക് വിശ്രമമില്ലാത്ത തിരക്കാണ്. ഗ്രാമീണ മേഖലയിൽ നൂറുകണക്കിന് ഓണാഘോഷ പരിപാടികൾക്കുള്ള നോട്ടീസ് തയ്യാറാക്കുന്ന തിരക്കിലാണിവർ. വിവിധ വർണ്ണങ്ങളിലും വലിപ്പത്തിലുമുള്ള നോട്ടീസുകൾ. പഴയ അച്ചടി മെഷീനിൽ നിന്ന് ഓഫ്സെറ്റ് പ്രിന്റിലേക്ക് മാറിയതിനാൽ ദിവസേന 10,000 നോട്ടീസ് പ്രിന്റ് ചെയ്യാൻ സാധിക്കുന്നു. ചെറുകുന്ന്, മാടായി, ഏഴോം, മാട്ടൂൽ, ചെറുതാഴം മേഖലകളിൽ നിന്നായി നൂറുകണക്കിന് സംഘടനകളാണ് ഓണാഘോഷം സംഘടിപ്പിക്കുന്നത്. ഇവർക്കൊക്കെ നോട്ടീസ് തയ്യാറാക്കിയ പഴയങ്ങാടിയിലെ മുത്തലിബ് പറയുന്നു, പുതിയ സാങ്കേതിക വിദ്യ വന്നതോടെ രാവിലെ മാറ്റർ കിട്ടിയാൽ വൈകുന്നേരത്തേക്ക് നോട്ടീസ് റെഡി. ഒരുപാട് 1,100 പരം നോട്ടീസ് അടിച്ചിട്ടുണ്ട് ഓരോ ഗ്രൂപ്പിൻ്റെ. മൾട്ടി കളറാണ് കൂടുതലും ആൾ ചോദിച്ചു വരുന്നത്. സിംഗിൾ കളറും കുറേ അടിച്ചിട്ടുണ്ട്. ഓണക്കാലത്ത് നല്ല തിരക്കായിരുന്നു, പക്ഷേ പഴയതുപോലെയല്ല, ഓരോ വർഷം കൂടുതലും. സൈബർ ലോകം എത്ര തന്നെ വളർന്നാലും ജനങ്ങളെ വിവരങ്ങൾ അറിയിക്കാൻ നോട്ടീസ് തന്നെ വേണമെന്നതിനാൽ അച്ചടിയും നോട്ടീസും ജനങ്ങൾക്ക് എന്നും പ്രിയപ്പെട്ടതാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെറുതാഴം ബാങ്ക് ജീവനക്കാരുടെ സംഘടനയായ ചെമ്പകത്തിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ബ്രാഞ്ചുകളിൽ പൂക്കള മത്സരം നടന്നു. ബാങ്ക് പ്രസിഡന്റ് പി വി ബാലകൃഷ്ണൻ, സെക്രട്ടറി കെ ദാമോദരൻ എന്നിവർ സംസാരിച്ചു. ലീഡർ കെ കരുണാകരന്റെ ശില്പത്തിന് പിറകെ പാവങ്ങളുടെ പടത്തലവൻ എ കെ ജിയുടെയും ശില്പമൊരുക്കി. സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധേയനാവുകയാണ് ഉണ്ണിക്കാനായി എന്ന യുവശില്പി. എ കെ ജി ശില്പനിർമ്മാണത്തിന്റെ അന്തിമഘട്ടം വിലയിരുത്താൻ പിണറായി വിജയൻ തന്നെ അടുത്ത ദിവസം ശില്പിയുടെ വീട്ടിൽ എത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പ്രതിഭാ പ്രകാശനത്തിന്റെ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ് യുവശില്പി ഉണ്ണിക്കാനായി. രാഷ്ട്രീയത്തിന്റെ ഗതി നിർണയിച്ച അതികായന്മാരുടെ ശില്പനിർമ്മാണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ കേരളത്തിലെവിടെയുമുള്ള അനുയായികൾ ആദ്യം തിരഞ്ഞെടുക്കുന്ന പേരുകളിലൊന്നായി മാറിക്കഴിഞ്ഞു ഉണ്ണിക്കാനായി. തൃശൂർ കോർപ്പറേഷനു വേണ്ടി നിർമ്മിച്ച ലീഡർ കെ കരുണാകരന്റെ പൂർണ്ണകായ ശില്പം മക്കളായ കെ മുരളീധരനും പത്മജയും ഉൾപ്പെടെ നിരവധി അനുയായികളുടെയും കലാസ്വാദകരുടെയും അഭിനന്ദനങ്ങൾ നേടിയത് ഈ അടുത്ത ദിവസമാണ്. ഇപ്പോഴിതാ പാവങ്ങളുടെ പടത്തലവനായ എ കെ ജിയുടെ ശില്പം കാണാൻ
കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിലെ ഉന്നതനായ നേതാവ് പിണറായി വിജയൻ ഉണ്ണിയുടെ വീട്ടിലെത്തുമെന്ന് അറിയിച്ചിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷന് വേണ്ടിയാണ് എ കെ ജി ശില്പമൊരുക്കുന്നത്. സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി പി ദാമോദരനും ടി ഐ മധുസൂദനും ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ നൽകിയ 40 വർഷം മുമ്പുള്ള എ കെ ജി ഫോട്ടോകൾ വെച്ചും ഈ നേതാക്കളുടെയെല്ലാം മാർഗനിർദ്ദേശമനുസരിച്ചുമാണ് പ്രതിമാ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ ഉണ്ണി കളിമണ്ണിൽ എ കെ ജിയെ രൂപപ്പെടുത്തിയെടുത്തത്. കാനായിയിലെ കോൺഗ്രസ് പ്രവർത്തകനായ താവത്ത് കുഞ്ഞിരാമൻ എ കെ ജിക്ക് മോഡലായി ശില്പിയുടെ മുന്നിൽ നിന്നുകൊടുത്തു എന്ന കൗതുകവുമുണ്ട്. പിണറായിയുടെ സന്ദർശനത്തിനും വിലയിരുത്തലിനും ശേഷം ശില്പം തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് കൊണ്ടുപോകും. ദൂരത്തേക്ക് വേണ്ടിയിട്ടാണ് എ കെ ജിയിലെ പൂർണ്ണമായി ഒഴിമ ചെയ്യുന്നത്. 4 മാസത്തോളം സമയമെടുത്താണ് ഈ ശില്പം കളിമണ്ണ് പൂർത്തിയാക്കുന്നത്. ഇതിനി വെങ്കലത്തിലേക്ക് മാറ്റാൻ തയ്യാറെടുപ്പിലാണ്. അതുപോലെ ലീഡർ കെ കരുണാകരന്റെ പ്രതിമ ഇതിനു മുമ്പേ ചെയ്ത് പൂർത്തിയായതാണ്. എ കെ ജിയുടെ ജന്മനാടായ കണ്ണൂരിൽ നിന്നാരംഭിച്ച് വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി തലസ്ഥാനത്തെത്തിക്കുന്ന ശില്പത്തിന്റെ യാത്ര ആവേശകരമായ അനുഭവമാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് സംഘാടകർ എന്നാണ് അറിയുന്നത്. തൃക്കരിപ്പൂർ വഴുവക്കാട്ടെ നിർധനരായ വടക്കേ വീട്ടിൽ ഉറുവാടി മകൾ യശോദയ്ക്ക് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വക ലഭിച്ച വീടിന്റെ കോൺക്രീറ്റ് ജോലികൾ സി ഡബ്ല്യു എസ് എ ഇളമ്പച്ചി യൂണിറ്റ് മെമ്പർമാർ സൌജന്യമായി ചെയ്തു കൊടുത്തു. തൃക്കരിപ്പൂർ വഴുവക്കാട്ട് നിർധനായ വടക്കേ വീട്ടിൽ യശോദയുടെ തൃക്കരിപ്പൂർ പഞ്ചായത്തിന്റെ ഇ എം എസ് ഭവന പദ്ധതി പ്രകാരം നടത്തുന്ന വീടിന്റെ കോൺക്രീറ്റ് പണികളാണ് സി ഡബ്ല്യു എസ് എ തൃക്കരിപ്പൂർ മേഖലാ കമ്മിറ്റി യൂണിറ്റിന്റെ മെമ്പർമാർ സൌജന്യമായി ചെയ്തു കൊടുത്തത്. നിർമ്മാണ പ്രവർത്തനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് എം കെ അനിൽകുമാർ, സെക്രട്ടറി പവിത്രൻ, ജില്ലാ കമ്മിറ്റി അംഗം അരവിന്ദാക്ഷൻ എന്നിവർ നേതൃത്വം നൽകി നിർമ്മാണ പ്രവർത്തനത്തിൽ മുഴുവൻ മെമ്പർമാരും സഹകരിച്ചു. സി ഡബ്ല്യു എസ് തൃക്കരിപ്പൂർ മേഖലയിൽ തന്നെ മറ്റുള്ള യൂണിറ്റുകളും ഈ രീതിയിലുള്ള സേവന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. കേരള സംസ്ഥാനത്ത് തന്നെ കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും മറ്റുള്ള ജില്ലകളിലും സ്നേഹവീട് എന്ന ഒരു പദ്ധതി പ്രകാരം ഒരുപാട് നിർധന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു സംരംഭം സി ഡബ്ല്യു എസ് നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് നിർമ്മിച്ച കെ പി കുഞ്ഞികൃഷ്ണൻ നമ്പ്യാർ സ്മാരക ഓഡിറ്റോറിയം ബുധനാഴ്ച പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ദീർഘകാലം കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസാരഥ്യം വഹിച്ച കെ പി കുഞ്ഞിക്കണ്ണന്റെ സ്മരണയ്ക്കായാണ് ഓഡിറ്റോറിയം നിർമ്മിച്ചിരിക്കുന്നത്. ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം ടി വി രാജേഷ് എം എൽ എയുടെ അധ്യക്ഷതയിൽ കേരള നിയമസഭ പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ നിർവഹിക്കും. കെ പി കുഞ്ഞികൃഷ്ണൻ നമ്പ്യാരുടെ ഫോട്ടോ അനാച്ഛാദനം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദാമോദരൻ നിർവഹിക്കും. ചടങ്ങിൽ പ്രമുഖർ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ടി സുലജ, പി കെ കൃഷ്ണൻ, ടി വി ചന്ദ്രൻ, മല്ലപ്പള്ളി നാരായണൻ, കെ കുഞ്ഞിരാമൻ, അനിൽ കെ എൽ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ഇനി മാറ്റൊലി. ഇന്ത്യൻ ഓഹരി വിപണി കഴിഞ്ഞ ദിവസം കടന്നുപോയത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും അധികം ഇടിവുകളിലൊന്ന് രേഖപ്പെടുത്തിയ കറുത്ത തിങ്കളാഴ്ചയായിരുന്നു. കാരണങ്ങളും ഫലങ്ങളും വിശകലനം ചെയ്യുകയാണ് നെറ്റ്വർക്ക് പ്രേക്ഷകർ. വളരെ ആവേശപൂർവ്വം ഏറ്റെടുത്ത് നടപ്പിലാക്കി വരികയാണ്. ആ നയത്തിൻ്റെ ഏറ്റവും വലിയ ന്യൂനതയാണ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും നല്ല സാമ്പത്തിക ശക്തിയായി കണക്കാക്കപ്പെട്ട ചൈന ഉൾപ്പെടെ ഈ വലിയ തകർച്ചയിലേക്ക് പോകാനിടയായത്. അനിയന്ത്രിതമായിട്ടുള്ള വായ്പാ നയം, അതേപോലെ അനിയന്ത്രിതമായ രീതിയിലുള്ള സാമ്പത്തിക കടന്നുവരവ്, വിദേശ മൂലധനത്തെ വലിയ തോതിൽ ആശ്രയിക്കുന്ന സാമ്പത്തിക നടപടികൾ, ഇതെല്ലാം ചേർന്നുകൊണ്ടാണ് വളരെ ശക്തമെന്ന് കരുതിയിരുന്ന ചൈനയിലെ സാമ്പത്തിക രംഗം ഉൾപ്പെടെ തകരുന്നതിലേക്ക് പോയിട്ടുള്ളത്. ഒരുപാട് ദശകങ്ങളായി കടന്നു പോകുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അത് വമ്പിച്ച രീതിയിലുള്ള പ്രതിസന്ധി നേരിടുകയും അതോടൊപ്പം ഈ മൂന്നാം ലോക രാജ്യങ്ങളിലൊക്കെ വലിയ രീതിയിൽ വ്യവസായം നടക്കുന്നുണ്ടെന്നും വിൽപ്പന നടക്കുന്നുണ്ടെന്നുള്ള രീതിയിലൊക്കെയാണ് കമ്പനികൾ പരസ്യം ചെയ്യുന്നത്. പക്ഷേ അതിനു മാത്രമുള്ള ഒരു വ്യവസായപരമായിട്ടുള്ള ഒരു വളർച്ചയോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള വളർച്ചയൊന്നും നമുക്കില്ല. ഓഹരി വിപണി നല്ലൊരു കനത്ത പ്രഹരം ഏൽപ്പിച്ചുകൊണ്ട് തകർന്നടിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് എന്നുള്ളത്. ഇത് ഈ ഇത്തരം ഒരു വിപണിയിലുള്ള ഒരു ഓഹരി തകർച്ച ഭാവിയിൽ നമ്മളും പ്രതീക്ഷിക്കേണ്ടി വരും. എങ്ങനെയാണെങ്കിൽ വെച്ചാൽ ഈ വിദേശ മൂലധനത്തിന് യാതൊരു നിയന്ത്രണവുമില്ലാതെ ഇന്ത്യയിൽ ഓഹരി വിദേശ മൂലധനം ഇന്ത്യൻ ഓഹരി വിപണിയിൽ അനുവദിക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ഭദ്രമെന്ന് കരുതിയിരുന്ന ചൈനയിലെ ഓഹരി വിപണി പോലും ഇന്നിപ്പം തകർന്നടിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിൽ. ഓഹരി വിപണി വളരെയധികം ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്.
ചൈനയിലും അതുപോലെ തന്നെ മറ്റ് ആഗോള അടിസ്ഥാനത്തിൽ തന്നെ ഈ ഓഹരി വിപണി വില ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തും അത് കാര്യമായിട്ട് പ്രതിഫലിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യത്തെ വർഗീയ ശക്തികൾക്കെതിരെ ജനാധിപത്യ മതേതര രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിക്കണമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ. കെഎസ്ആർടിസി ഡിപ്പോയാർഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം സി കൃഷ്ണൻ എംഎൽഎ നിർവഹിച്ചു. വിവാദരഹിത കേരളം, വികസനോന്മുഖ കേരളം എന്ന മുദ്രാവാക്യമുയർത്തി BMS സംസ്ഥാന വ്യാപകമായി നടത്തുന്ന കാൽനട പ്രചരണ ജാഥയുടെ ഭാഗമായി പയ്യന്നൂരിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. കണ്ണപുരം പോലീസിന് തുരുമ്പെടുത്ത വാഹനങ്ങൾ മാത്രം. പോലീസ് ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനങ്ങൾ എന്ന ആക്ഷേപം ശക്തമാകുന്നു. മാട്ടൂൽ AMUP സ്കൂളിൽ എജ്യു സ്മാർട്ട് പദ്ധതിക്ക് തുടക്കമായി. TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.